നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കഴിഞ്ഞ സീസണിലെ ബാംഗ്ലൂരു എഫ് സിയുടെ മോശം പ്രകടനത്തിലും തലയെടുപ്പോടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമായിരുന്നു നവറം റോഷൻ സിംഗ് എന്ന 23-കാരൻ മണിപ്പൂരി പയ്യൻ. ബാംഗ്ലൂരു എഫ് സിക്ക് മികവ് പുലർത്താനായില്ലെങ്കിലും 7 അസിസ്റ്റുകളും 1 ഗോളും നേടിക്കൊണ്ട് കഴിഞ്ഞ സീസണിലെ എമേർജിംഗ് പ്ലെയർ അവാർഡ് നേടിയെടുത്ത റോഷൻ സിംഗിന് വരുന്ന സീസണിലേക്ക് കൂടി ബാംഗ്ലൂരു എഫ് സിയുമായി കരാറുണ്ടായിരുന്നുവെങ്കിലും ATK മോഹൻ ബഗാൻ, മുംബൈ സിറ്റി എഫ് സി എന്നീ 2 പണക്കൊഴുപ്പുള്ള ടീമുകളും പണമെറിഞ്ഞുകൊണ്ട് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വരും നാളുകളിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിലൊരു പേര് നവറം റോഷൻ സിംഗിൻ്റെതാവും എന്നുറപ്പുള്ള ബാംഗ്ലൂരു എഫ് സി താരത്തെ നിലനിർത്താൻ തീരുമാനിക്കുകയും 2026 വരെ ദീർഘകാല കരാർ തന്നെ താരത്തിന് നൽകുകയുമായിരുന്നു. ബാംഗ്ലൂരു എഫ് സി ഔദ്യോഗികമായി തന്നെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ സന്തോഷം രേഖപ്പെടുത്തിയ റോഷൻ സിംഗ് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസിന് മുന്നിൽ പന്ത് തട്ടാനുള്ള കത്തിരിപ്പിലാണെന്നുമാണ് കോൺട്രാക്ട് എക്സ്റ്റൻഷന് ശേഷം പ്രതികരിച്ചത്. 2017 മുതൽ ബാംഗ്ലൂരു എഫ് സി റിസർവ് ടീമിനൊപ്പമുള്ള റോഷൻ 2019 AFC കപ്പിലായിരുന്നു ബാംഗ്ലൂരു എഫ് സിക്കായി അരങ്ങേറ്റം കുറിച്ചത്. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അൺബീറ്റൻ റൺ അവസാനിപ്പിച്ചുകൊണ്ട് റോഷൻ സിംഗ് നേടിയ ഫ്രീ കിക്ക് ഗോളിൽ നിന്നും തന്നെ താരത്തിന്റെ മികവ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. തുടർന്ന് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് ബഹ്റൈൻ, ബെലാറസ് ടീമുകൾക്കെതിരായ സൗഹൃദ മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇടം പിടിക്കുകയും ആദ്യ ടച്ചിൽ തന്നെ ഏവരെയും ഞെട്ടിക്കാനും റോഷന് സാധിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയുടെ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ കളിക്കുന്ന സംഘത്തിലുള്ള ഈ യുവ പ്രതിരോധ താരത്തിന്റെ പിന്നിരയിലും മുൻനിരയിലും ഒരുപോലെ തിളങ്ങാനുള്ള കഴിവ് തന്നെയാവും അടുത്ത സീസണിൽ ബാംഗ്ലൂരു FC കരുത്തേകുക.